ഇവിടെ എന്റെ വർത്തമാനം കേൾക്കുന്നതിൽ ചിലപ്പോ പിന്നെ ഹരിതകർമ്മ സേന പ്രവർത്തകർ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട കാര്യം അറിയുന്നവരുണ്ടാവാം. ഇപ്പൊ ഏറ്റവും അവസാനം ഹരിതകർമ്മ സേനയെ ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഇപ്പൊ എന്തൊക്കെ ഉണ്ടാക്കാൻ നോക്കി, വീട്ടിൽ നിന്ന് പൈസ കൊടുക്കും, വീട്ടിൽ നിന്ന് പൈസ കൊടുക്കാൻ പാടില്ല, മേടിക്കാൻ പാടില്ല, എന്തൊക്കെ വിവാദം ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിയില്ലേ? എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ ഒരു രണ്ട് മുമ്പേ ഒരു വാർത്ത വന്നു. എന്താ വാർത്ത? കേരളം ഒഴികെ, കേരളവും ചില സംസ്ഥാനം ഒഴികെ ബാക്കി കുറെ സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ടായി? ആയിരക്കണക്കിന് കോടി രൂപ ഫൈലിട്ടു. എന്തിനാണ്? ആ സംസ്ഥാനങ്ങൾ മുഴുവൻ മാലിന്യം നിറഞ്ഞതാണ്, അത് മുഴുവൻ മലിനമാണ്. അധികാരം എന്ത് ചെയ്തു? ടി എസ് സിയുടെ ഭാഗമായിക്കൊണ്ട് അവരെന്ത് ചെയ്തു? സംസ്ഥാനങ്ങൾക്കാകെ ഫൈനിട്ടു. ഫൈന് പറഞ്ഞാൽ 2000 കോടിയാട്ടാ. 2000 ട്രിബ്യൂണൽ എന്ത് ചെയ്തു? അവര് അതെ, ടി എസ് സി അല്ല, ട്രിബ്യൂണൽ എന്ത് ചെയ്തു? അവർക്ക് ഫൈനിട്ടു. ആ ഫൈനിട്ട് കണ്ടപ്പോഴാണ്, ഫൈൻ ആർക്കില്ല? കേരളത്തിലില്ല. ഇത് കണ്ടപ്പോഴാണ് കുറെ ആൾക്കാരൊക്കെ ഒരു പൂതി. എന്താണ്? ഈ ഫൈൻ ആർക്കും വരണം, കേരളത്തിനും വരണം. വന്നാലോ? ഇപ്പുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസന്ന് 1500 കോടി കൂടി പോയി കിട്ടും. ഫൈന് വന്നെന്ത് ചെയ്യും? 1500 കോടി പോയി കിട്ടും. അത് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്ത് പറഞ്ഞത്? ഹരിതകർമ്മ സേന ഉൾപ്പെടെ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി പാടില്ല, ഈ തെരുവിൽ നിന്ന് മാലിന്യം നീക്കാൻ വേണ്ടി പാടില്ല, വീട്ടിൽ നിന്ന് മാലിന്യം മേടിക്കാൻ പാടില്ല. അതെന്ത് ചെയ്യണം? അത് പതുക്കെ പതുക്കെ വർത്തമാനം പറഞ്ഞ് കുഴപ്പത്തിലാക്കണം ആഗ്രഹിച്ചത് അല്ലേ? ഈ ഹരിത ട്രിബ്യൂണൽ വിധി വന്നപ്പോ അത് കുറെ ആൾക്കാർക്ക് വിഷമായി എന്ന് പറഞ്ഞതാ. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ, ചില ആൾക്കാർ അങ്ങനെയാണ്. ഇപ്പൊ എന്താ ഇപ്പോ അവൻ്റെയൊക്കെ അവസ്ഥ ചോദിക്കും. ഓരോ അവസ്ഥ നന്നായിരിക്കുന്ന ആള് പറഞ്ഞ ചില ആൾക്കാർ എന്ത് പറയും? ഓ അല്ലേ, ഓൻ്റെ കാര്യത്തിൽ കഷ്ട പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ പറക്കണില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതേ മനസ്സാണ് ഇവിടെ ചില മാധ്യമങ്ങൾ കാണിച്ചു, ചില മാധ്യമം കാണിച്ചു, പിന്നെയോ ചില യു ഡി എഫുകാരും കാണിച്ചു, ബി ജെ പിയും കാണിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലാകെ ചർച്ച കുറഞ്ഞ് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുഴപ്പക്കാരാണെന്നുള്ളത്. എന്ത് കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ലേ? നമ്മുടെ നാട്ടിലെ മാലിന്യം അവരെന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു, വീട്ടിലെ ശേഖരിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു? കൃത്യമായി കൊണ്ടുപോയി തരംതിരിച്ച് സംസ്കരിക്കുന്നു, ഒരു ചെറിയ പൈസ അതിനവർ വാങ്ങുന്നു. അതുകൊണ്ടല്ലേ എത്ര മനോഹരമായി നമ്മുടെ നാടും വീടും മാറിക്കൊണ്ടിരിക്കുന്നത്. അത് മാറിയില്ലെങ്കിലോ? അത് മാറിയില്ലെങ്കിൽ ട്രിബ്യൂണലിൽ ഫൈനടിക്കും, സംസ്ഥാനത്തിൻ്റെ 1000 കണക്കിന് റുപ്യ നഷ്ടമാവും. നഷ്ടമായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? ഈ കേരളത്തിന് വികസനം മുടങ്ങും. ഇതാണ് ആഗ്രഹിച്ചത് അല്ലേ? ഇതാണ് ആഗ്രഹിച്ചത്. പക്ഷേ അത് അത് നടന്നില്ല. ആ ഒരു വിഷമം വരെ മുഖത്തുണ്ടായി.